Hey guys, welcome back to my channel. I'm Cascade. Today we're gonna see the explanation of the American series The Vampire Diaries Season 6 Episode Number 18 Part 2. First scene നമുക്ക് ഡെയ്മനെ കാണാം. ഡെയ്മൻ ആണെങ്കിൽ ലില്ലി സാൽവറ്റോറിനെ കൊണ്ട് സ്റ്റെഫിന്റെ ഹ്യൂമാനിറ്റി ഓൺ ചെയ്യാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ലില്ലി ആണെങ്കിൽ വണ്ടിയെ കയറിയപ്പോൾ മുതൽ വളരെ പേടിച്ചാണ് കാറിലിരിക്കുന്നത്. ഡെയ്മൻ ആണെങ്കിൽ അവിടെ അടങ്ങിയിരിക്കാനും കാറിൽ നിന്ന് താഴെ പോകത്തില്ലെന്നും ഒക്കെ അവരോട് പറയുന്നു. ഡെയ്മൻ അതുപോലെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അവന്റെ ഫോൺ എടുത്ത് ലില്ലിക്ക് കൊടുത്തിട്ട് പറയുന്നു, ഇതൊരു ചെറിയ ടൈപ്പ് റൈറ്ററാണെന്ന് വിചാരിച്ചാൽ മതി. ആൻഡ് ഇതിൽ എലീനയ്ക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക, നമ്മൾ ക്യാൻറ്റീനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ലില്ലിയനാണെങ്കിൽ ഈ സമയം ടൈപ്പ് റൈറ്റർ പോലെ തന്നെ അതിൽ എഴുതാൻ തുടങ്ങുന്നു, ഡിയർ എലീന. ഇത് കണ്ട് ഡെയ്മൻ പറയുന്നു, ഇത്രയും ഫോർമാലിറ്റി ഒന്നും വേണ്ട, ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെ എഴുതത്തില്ല, ജസ്റ്റ് കാര്യം മാത്രം എഴുതിയാൽ മതി. ലില്ലി ഈ സമയം ഡെയ്മനോട് ചോദിക്കുന്നു, നീ എലീനയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ. ഡെയ്മനാണെങ്കിൽ ഈ സമയം ലില്ലിയോട് അതെല്ലാം അവൻ്റെ പേഴ്സണൽ ലൈഫാണെന്നും അതിലേക്ക് ഇൻ്റർഫെയർ ചെയ്യാൻ നോക്കണ്ടെന്നും പറയുന്നു. ലില്ലി ഈ സമയം പറയുന്നു, നീ അവളെ ഇതിനു മാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ക്യോറിൻ്റെ കാര്യം അവളോട് പറയാഞ്ഞത്. ഡെയ്മൻ ഈ സമയം ചോദിക്കുന്നു, ക്യോറിൻ്റെ കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞു? ലില്ലി പറയുന്നു, ഇത്രയും കാലം ആ പ്രസൻ വെള്ളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് സൗണ്ട്സ് ഒന്നും കേട്ടിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഇന്നലെ നീയും ബാണിയും കൂടെ സംസാരിക്കുന്നത് ഞാൻ ഓവർ ഹിയർ ചെയ്തിരുന്നു. ചെറിയ സൗണ്ട് കേട്ടാൽ പോലും എനിക്കിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഐ എം വെരി സോറി, അങ്ങനെ കേൾക്കുന്ന മോശമാണെന്നറിയാം, ബട്ട് സ്റ്റിൽ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ബാണി ക്യോർ കണ്ടുപിടിച്ചെന്നും ആ വാമ്പയറിന്റെ ക്യോർ നിനക്ക് കൊണ്ട് തന്നു. ആക്ച്വലി അത് എലീനയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് അത് എലീനയെ അറിയിക്കാതിരിക്കുന്നത്? ഡെയ്മൻ ഈ സമയം പറയുന്നു, എലീനയ്ക്ക് ക്യോറിൻ്റെ ആവശ്യമില്ല, അവൾക്കിപ്പം ഈ ലൈഫ് ഒരുപാട് ഇഷ്ടമാണ്, ക്യോർ കൊണ്ട് കൊടുത്താലും അവളത് എടുക്കാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് ബാണി കണ്ടുപിടിച്ചതല്ല, പ്രസൻവോളിലുള്ള ഒരു കേവിൽ നിന്ന് അവൾ കൊണ്ടുവന്നതാണ്. ലില്ലിയൻ പറയുന്നു, വാമ്പയറിസത്തിനൊക്കെ ക്യൂർ ഉണ്ടാകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ടൈം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഡെയ്മൻ ആണെങ്കിൽ മിണ്ടാതെ കാറിലിരിക്കാൻ പറഞ്ഞിട്ട് സ്പീഡിൽ കോളേജ് ക്യാമ്പസിലുള്ള ക്യാൻറ്റീനിലേക്ക് വണ്ടി വിടുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് ക്യാൻറ്റീനിൽ കരോളിനെ കാണാം. അവളാണെങ്കിൽ ടെയ്ലറിനോടും മാറ്റിനോടും പറയുന്നു, ഞാൻ ടോസ് ചെയ്യാൻ പോവാണ്, ആദ്യം ആരുടെ പേര് വരുന്നോ അവർ ആദ്യമായിരിക്കും. ടെയ്ലറിനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ ടേബിളിലിരുന്ന കുറേ സാധനം എടുത്ത് ദൂരേക്ക് എറിയുന്നു. ഇത് കണ്ടിട്ട് സ്റ്റെഫിനാണെങ്കിൽ ചിരിച്ചോണ്ട് പറയുന്നു, നോക്ക് നോക്ക് ഇവന് ദേഷ്യം വരുന്നുണ്ട്. കരോളിന് ഈ സമയം പറയുന്നു, ആ ഇവനൊരു വെയർവൂൾഫ് അല്ലേ, ബട്ട് ഇതുവരെ ഇവൻ്റെ വെയർവൂൾഫ് കേഴ്സ് ഓൺ ആകിയിട്ടില്ല, എങ്കിലും അഗ്രസീവ്നെസ്സിന് ഒരു കുറവുമില്ല. ടെയ്ലറിന് ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നു. അവനാണെങ്കിൽ അവനിരുന്ന ചെയർ എടുത്ത് പൊട്ടിച്ചിട്ട് അതിലെ സ്റ്റേക്ക് എടുത്ത് സ്റ്റെഫിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് പോകുന്നു. അത് മാത്രമല്ല, ടെയ്ലറാണെങ്കിൽ സ്റ്റെഫിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചാലഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം മാറ്റോട് എഴുന്നേറ്റ് വന്ന് ടെയ്ലറിനെ പിടിച്ച് മാറ്റുന്നു. ആ ടെയ്ലറിനോട് പറയുന്നു, ഇപ്പോൾ ഒരു ഫൈറ്റിംഗ് ഉണ്ടാക്കഴിഞ്ഞാൽ നീയേ മരിക്കത്തുള്ളൂ, അതുകൊണ്ട് അടങ്ങിയിരിക്കും. മാറ്റ് സ്റ്റെഫിനോട് പറയുന്നു, സോറി ഇവൻ ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യില്ല. ബട്ട് നമുക്ക് കാണാം, ടെയ്ലറാണെങ്കിൽ വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിരുന്നു. അവനാണെങ്കിൽ താഴെ കിടന്ന ഒരു ചെയറിൻ്റെ സ്റ്റേക്കും കൊണ്ട് എടുത്തിട്ട് പറയും, നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഞാൻ ഈ സ്റ്റേക്കും കൊണ്ട് നിങ്ങളെ കൊന്നുകളയും. കെറോണിലാണെങ്കിൽ ഈ സമയം ടെയ്ലറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, എന്നാൽ നീ എന്നെ കൊല്ല, നിൻ്റെ ഉള്ളിൽ ഒരുപാട് അഗ്രഷൻ ഇല്ലേ, കൊല്ല. ഇത് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ ടെയ്ലറിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങും. ടെയ്ലറാണെങ്കിൽ അണ്ടർ ഫ്രസ്ട്രേഷൻ ആ സ്റ്റേക്കും കൊണ്ട് കെറോളിനെ കുത്താൻ വേണ്ടി വരുന്നു. കെറോളിനാണെങ്കിൽ അവളുടെ വാമ്പയർ സ്പീഡിൽ അവൾക്ക് പകരം മാറ്റിനെ പിടിച്ച് അവിടെ നിർത്തുന്നു. കണ്ണടച്ച് തുറക്കും മുമ്പ് ടെയ്ലർ നേരെ വന്ന കെറോളിനെ സ്റ്റേക്ക് ചെയ്യാൻ നോക്കുന്നു, ബട്ട് സ്റ്റേക്ക് ചെന്ന് കൊള്ളുന്നത് മാറ്റിൻ്റെ ബോഡിയിലാണ്. മാറ്റൊരു ഹ്യൂമൻ ആയതുകൊണ്ട് ബ്ലീഡ് ചെയ്ത് താഴേക്ക് വീഴുന്നു. കെറോളിനെ ഈ സമയം ചിരിച്ചുകൊണ്ട് പറയുന്നു, ഓ ടെയ്ലർ, നീ നിന്റെ ഫ്രണ്ടിനെ തന്നെ കൊന്നു കളഞ്ഞല്ലോ, മാറ്റിനെ കൊന്നതിൻ്റെ കൂടെ നിന്റെ വെയർവൂൾഫ് കേഴ്സും ഇപ്പോൾ ട്രിഗർ ആയിക്കോളും. ഇത് പറഞ്ഞുകൊണ്ട് അവള് ചിരിക്കാൻ തുടങ്ങുന്നു. ഇത് കേട്ട് ടെയ്ലറാണെങ്കിൽ നന്നായിട്ട് പേടിക്കുന്നു. ഈ സമയം നമുക്ക് കാണാം, ഡെയ്മനും ലില്ലിയും കൂടെ കോളേജ് ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ലില്ലി ആണെങ്കിൽ ഈ സമയം ഭയങ്കര നെർവസ് ആയിരുന്നു. ലില്ലി ഡെയ്മനോട് പറയുന്നു, ഞാൻ പറഞ്ഞ ഇനി സ്റ്റെഫൻ കേൾക്കോ, ഞാൻ എന്താ അവിടെ ചെന്ന് പറയേണ്ടത്, എനിക്ക് ഒരു ഐഡിയ ഇല്ല, എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. അത് മാത്രമല്ല, സ്റ്റെഫൻ ഇപ്പം എന്നെ മറന്നിട്ടുണ്ടായിരിക്കും. ഡെയ്മൻ ഈ സമയം പറയുന്നു, ഇത്രയും ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല, ഒരു കുട്ടിയും അമ്മയെ മറക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു കഥ പറഞ്ഞാൽ മതി അവനോട്. ഏകദേശം 40 വർഷത്തോളം നിങ്ങൾ യൂറോപ്പിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ആൻഡ് അതിനുശേഷം ആ വിച്ചസ് എല്ലാവരോട് ചേർന്ന് നിങ്ങളെ പ്രസൻ വേൾഡിൽ ലോക്കാക്കിയത്. ആൻഡ് അതിനുശേഷം പ്രസൻ വേൾഡിൽ നിന്ന് ഇറങ്ങിയതും എന്നെയും സ്റ്റെഫിനെയും കാണാൻ വേണ്ടി നിങ്ങൾ ഇവിടേക്ക് വന്നതാണെന്ന് പറഞ്ഞാൽ മതി, അവൻ വിശ്വസിച്ചോളൂ. ലില്ലി ഈ സമയം ചോദിക്കുന്നു, അതൊക്കെ ഓക്കെ, ബട്ട് ആ 40 വർഷത്തോളം എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരാത്തതെന്ന് അവൻ എന്നോട് ചോദിക്കില്ലേ, അപ്പോൾ ഞാൻ എന്താ ആൻസർ ചെയ്യും? ഡെയ്മൻ ആണെങ്കിൽ ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നു. ഡെയ്മൻ ഈ സമയം പറയുന്നു, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വൈറ്റ് വാഷ് അടിച്ച് ഞാൻ മടുത്തു. ആ 40 വർഷം വരാത്തതിൻ്റെ എന്തെങ്കിലും ഒരു കഥ പറ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി പറ, ഞാനെന്ത് പറയാനിപ്പം? ലില്ലി ഈ സമയം പറയുന്നു, ഐ എം വെരി സോറി, ആ സമയം ഞാൻ നിങ്ങളെ കാണാൻ വരാഞ്ഞത് ഞാൻ അന്ന് റിപ്പർ മോഡിലായിരുന്നതുകൊണ്ടാണ്. എനിക്ക് പേടിയായിരുന്നു ഞാൻ നിന്നെയോ സ്റ്റെഫിനെയോ കൊല്ലാൻ നോക്കുമെന്ന്. എൻ്റെ ബ്ലഡ് ടെസ്റ്റിൽ അത്ര പോലും എനിക്ക് കൺട്രോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെയുള്ള വേറെ വാമ്പയേഴ്സിനെ കണ്ടുപിടിച്ച് അവരുടെ കൂടെ ഒരു ഫാമിലിയായിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങിയിരുന്നു. അതിനിടയിൽ ഞാൻ നിങ്ങളെ മറന്നും പോയി. ലില്ലി ഈ സമയം ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്നു, ഡെയ്മൻ എനിക്ക് തോന്നുന്നില്ല എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന്, എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല സ്റ്റെഫിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇൻ കേസ് അകത്ത് ചെന്നിട്ട് സ്റ്റെഫനെങ്ങാനും അവൻ്റെ ഹ്യൂമാനിറ്റി ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി സമ്മതിച്ചില്ലെങ്കിൽ അതിൻ്റെ അവസാനം എൻ്റെ ഡെത്ത് ആയിരിക്കും, അവൻ എന്തായാലും കൊന്നു കളയുമായിരിക്കും. ഡെയ്മൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ബട്ട് ലില്ലി ആണെങ്കിൽ ഡെയ്മനെ അവിടെ ഇട്ടിട്ട് അവിടുന്ന് പോകുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് ഹോസ്പിറ്റലിൽ എലീനെ കാണാം. എലീനി ആണെങ്കിൽ കുറേ പേഷ്യൻസിന് അവളുടെ ബ്ലഡ് കൊടുത്ത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവളുടെ അടുത്തേക്ക് ഡോക്ടർ ജോ വരുന്നു. ജോ എലീനിയോട് ചോദിക്കുന്നു, നിന്റെ കോളേജിൽ ഇത്രയും വോണ്ടഡ് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത്, അതും സ്റ്റുഡൻസ്? എലീനി ഈ സമയം പറയുന്നു, കെറോളിനും സ്റ്റെഫിനും അവരുടെ ഹ്യൂമാനിറ്റി ടേൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അവരാണ് ഇത്രയും ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ജോ പറയുന്നു, ഇതെല്ലാം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം, ഒരുപാട് നേരം നമുക്ക് വിത്തൗട്ട് ഇൻവെസ്റ്റിഗേഷൻ
ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നീ നിന്റെ വാമ്പയർ ബ്ലഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ ഹോസ്പിറ്റലിലുള്ള ആരെങ്കിലും കണ്ടാൽ ഭയങ്കര പ്രശ്നമാകും. എലിനി ഈ സമയം പറയുന്നു, ഇതെല്ലാം പെട്ടെന്ന് തന്നെ സോൾവ് ആകും. ഡെയ്മനും അവന്റെ മദർ ലില്ലി സാൽവറ്റോറും സ്റ്റെഫിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ജോയി സമയം ചോദിക്കുന്നു, ഡെയ്മന്റെ മദറോ, അവർ ജീവനോടെ ഉണ്ടായിരുന്നോ? എലിനി ഈ സമയം പറയുന്നു, ആക്ച്വലി അവരൊരു വാമ്പയർ ആയിരുന്നു ആൻഡ് പ്രസന്റ് വേൾഡിലെ ലോക്കായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനും ഡെയ്മനോട് പോയിട്ട് അവരുടെ മദറിനെ അവിടെ നിന്ന് കൊണ്ടുവന്നു. അത് മാത്രമല്ല, കായയാണെങ്കിൽ ആ പ്രസന്റ് വേൾഡിൽ ഇപ്പൊ ലോക്ക്ഡ് ആണ്. ഇത് കേട്ടിട്ട് ജോയ് ആണെങ്കിൽ ഹാപ്പി ആകുന്നു. ജോയ് എലിനിയോട് പറയുന്നു, കായ് വീണ്ടും പ്രസന്റ് വേൾഡിൽ ലോക്കായോ? ജോയ് ആണെങ്കിൽ ഈ സമയം അവരുടെ സ്റ്റൊമക്കിലെ കൈ വെക്കുന്നു. ഇത് കണ്ട് എലിനെ ചോദിക്കുന്നു, ജോ നിങ്ങൾ പ്രഗ്നന്റ് ആണോ? ജോ ഈ സമയം പറയുന്നു, ഇത്രയും ദിവസം ഞാൻ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരുന്നു. കായ് എന്നോടുള്ള റിവഞ്ചിന് മേൽ എന്റെ കുട്ടി എന്തെങ്കിലും ചെയ്യുമെന്നോർത്ത്. ഈ കുട്ടിയുടെ പരിസരത്ത് പോലും ഞാൻ കായയെ കറങ്ങി നടക്കാൻ അനുവദിക്കുന്നില്ല. നന്നായി അവനെ ബാണി പ്രസന്റ് വേൾഡിൽ ലോക്കാക്കിയത്. എലിനിയാണെങ്കിൽ ഈ പോയിന്റിൽ ഈ ന്യൂസ് അറിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഈ പോയിന്റിൽ എലിനിയുടെ കോളേജിൽ നിന്ന് കുറേ സ്റ്റുഡൻസ് വൂണ്ടഡ് ആയിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഇത് കണ്ട് ജോ പറയുന്നു, ഇതെല്ലാം കൂടെ ആർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും? എലിനി ഈ സമയം പറയുന്നു, നിങ്ങൾക്ക് എന്നോടും നല്ല ദേഷ്യം കാണും അല്ലേ ജോ? ഞാനും ഒരു വാമ്പയറാണ്, അതുകൊണ്ട് തന്നെ എനിക്കും ഏതെങ്കിലും ഒരു സമയത്ത് ഹ്യൂമാനിറ്റി ഓഫ് ചെയ്യാൻ പറ്റും. ഹ്യൂമാനിറ്റി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും ഇതുപോലെ തന്നെ ബിഹേവ് ചെയ്യും. ജോ ഈ സമയം പറയുന്നു, ഞാൻ എന്തിനാ അങ്ങനെ ആലോചിക്കണ എലീല, നിനക്ക് നിന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എലിനി ഈ സമയം പറയുന്നു, എനിക്കും ഇതുപോലെ തന്നെ ഒരു നോർമൽ ലൈഫായിരുന്നു വേണ്ടിയിരുന്നത്, ബട്ട് ഈ വാമ്പയർ ലൈഫ് എന്നിൽ നിന്ന് ഒരുപാട് എന്റെ ഡ്രീംസിനെ നശിപ്പിച്ചിട്ടുണ്ട്. ജോ ഈ സമയം പറയുന്നു, ഇതിനെപ്പറ്റിയല്ല നീ ഡെയ്മനോട് സംസാരിച്ച് നോക്ക്. എലീന ചോദിക്കുന്നു, ഡെയ്മനോട് എന്ത് സംസാരിക്കാൻ? ഈ ലൈഫ് എനിക്ക് ഒരുപാട് ഇഷ്ടമൊന്നുമല്ല, ബട്ട് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. തിരിച്ച് ഹ്യൂമൻ ആകാൻ വേണ്ടി എന്റെ കയ്യിൽ ഒരു വഴിയില്ല. സോ പോയിന്റ്ലെസ് ആയിട്ടുള്ള ഫാക്ടിൽ സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? എലീനയാണെങ്കിൽ ഈ പോയിന്റിൽ കുറച്ച് ഡെസ്പറേറ്റ് ആയിരുന്നു. അവൾ അപ്സെറ്റ് ആയിട്ട് അവിടെ നിന്ന് പോകുന്നു. അവിടുന്ന് കിട്ടിയ നമുക്ക് ഡെയ്മനെ കാണാം. ഡെയ്മനാണെങ്കിൽ എലീനെ കോൾ ചെയ്യുന്നു ആൻഡ് ലില്ലി സാൽവറ്റോറാണ് ക്യാമ്പസ് വരെ വന്നിട്ട് അവർക്ക് സ്റ്റെഫിനെ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി എന്നവൾ പറയുന്നു. എലീന ഈ സമയം പറയുന്നു, നീ അപ്സെറ്റ് ആകേണ്ട ഡെയ്മൺ, നമ്മൾ വേറെ എന്തെങ്കിലും വഴി ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. എലീന ഈ സമയം പറയുന്നു, മറ്റൊരു വഴിയുണ്ട് ഡെയ്മൺ. നീ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ മദർ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്നും അവരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഡ്രാമയാണെന്നും? അങ്ങനെയാണെങ്കിൽ നീ അവരുമായിട്ട് ഒരു ഡീല് വെക്ക്, അവരോട് പോയി ഒന്നോട് സംസാരിച്ച് നോക്ക്. അവരോട് ജസ്റ്റ് പറ വിതൗട്ട് എനി ഫീലിംഗ് സ്റ്റെഫിനെ ചെന്ന് കാണാനും ഒരു നല്ല മദറിനെ പോലെ ആക്ട് ചെയ്യാനും. ഡെയ്മനാണെങ്കിൽ പറയുന്നു, ആ ഇനി അതേ ഉള്ളൊരു വഴി. ഇത് പറഞ്ഞുകൊണ്ട് ഡെയ്മൻ കോൾ കട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അവിടുന്ന് കട്ടി നമുക്ക് ലില്ലി സാൽവറ്റോറിനെ കാണാം. അവരാണെങ്കിൽ ആ ക്യാമ്പസിൽ നിന്ന് പോകാൻ തുടങ്ങായിരുന്നു. ഡെയ്മൻ ലില്ലിയുടെ അടുത്ത് വന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയുന്നു. ഡെയ്മൻ പറയുന്നു, സ്റ്റെഫിനെ അവൻ്റെ ഹ്യൂമാനിറ്റി തിരികെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, നിങ്ങൾ അവനോട് പോയി സംസാരിക്കണം. എന്തെങ്കിലുമൊക്കെ കള്ളക്കഥയാണ്, ഞാൻ സാരയില്ല പറഞ്ഞ് അവനെ എങ്ങനെയും അവൻ്റെ ഹ്യൂമാനിറ്റിയിലേക്ക് തിരികെ കൊണ്ടുവരണം. ഓൾമോസ്റ്റ് നിങ്ങളെ കാണുമ്പോൾ തന്നെ അവൻ്റെ ഇമോഷണൽ സൈഡ് ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. പിന്നീട് നിങ്ങൾ ആകെ കൂടെ ചെയ്യേണ്ടത് അവൻ്റെ അടുത്ത് ചെന്ന് നല്ലൊരു മദറിനെ പോലെ സംസാരിക്കുക എന്നുള്ളതാണ്. ലില്ലി ഈ സമയം പറയുന്നു, വർഷങ്ങൾ ഒരുപാടായി, ഈവൻ ഒരു നല്ല മദർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഐ എം വെരി സോറി, എനിക്കിങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ഡെയ്മൺ ഈ സമയം പറയുന്നു, ഞാൻ പറയുന്നു നിങ്ങൾ മുഴുവൻ കേൾക്കും, നിങ്ങൾ അവിടെ ചെന്നിട്ട് വെറുതെ ആക്ട് ചെയ്താൽ മതി. നിങ്ങൾ സ്റ്റെഫിനെ പറ്റി കെയർ ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ അവന് വേണ്ടിയാണ് തിരികെ വന്നതെന്നും ഒക്കെ നിങ്ങൾ അവനോട് പറഞ്ഞാൽ മതി, ഒക്കെ നിങ്ങൾ അവനോട് പറയണം. ലില്ലി ഈ സമയം പറയുന്നു, ഓക്കെ ഫൈൻ, ഞാൻ ചെയ്തു നോക്കാം, ബട്ട് അതിന് പകരമായിട്ട് നീ ആ പ്രസന്റ് വേൾഡിന്റെ അസന്റന്റ് എനിക്ക് തരണം. എന്റെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പോഴും ഡെസിക്കേറ്റഡ് ആയിട്ട് ആ പ്രസന്റ് വേൾഡിൽ ലോക്കാണ്, എനിക്ക് അവരെ തിരികെ കൊണ്ടുവരണം. ശരിക്കും അവരാണ് എൻ്റെ റിയൽ ഫാമിലി, അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നീ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റെഫിൻ്റെ ഹ്യൂമാനിറ്റി തിരികെ വന്നേക്കും, ഞാൻ അതിനുവേണ്ടി നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഡെയ്മണി സമയം പറയുന്നു, സ്റ്റെഫിൻ്റെ ഹ്യൂമാനിറ്റി തിരികെ കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് കാര്യം വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ലില്ലി വീണ്ടും ചോദിക്കുന്നു, ഉറപ്പാണോ ഡെയ്മൺ? ഡെയ്മണി സമയം പറയുന്നു, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ, ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞ് ചെയ്യാമെന്ന്. ലില്ലി പറയുന്നു, നിന്നെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നീ പറയുന്നത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എലീനയാണെന്നാണ്, ബട്ട് നിന്റെ കയ്യിൽ ക്യൂർ ഉണ്ടായിട്ടും നീ ആ കാര്യം പോലും അവളോട് പറഞ്ഞിട്ടില്ല. അവളെ പോലും പറ്റിക്കുന്ന നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഡെയ്മൺ? എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല, ആ നിന്റെ ഉള്ളിൽ എന്റെ മേൽ ഒരുപാട് ദേഷ്യവും റിവഞ്ചും ഹേറ്റഡും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള നീ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഡെയ്മൺ ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് അസന്റിന്റെ അടുത്ത് ലില്ലിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. ആൻഡ് ലില്ലിയോട് പറയുന്നു, ഈ അസന്റിന്റെ കൈ വെച്ചു, ഇതിന് പകരമായി എന്റെ ബ്രദറിന്റെ ഹ്യൂമാനിറ്റി തിരികെ തരണം. ഇവൻ ഞാൻ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് വരെ തരാം, ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അവൻ്റെ മുന്നിൽ ചെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് കാണാം, ഡെയ്മൺ ആണെങ്കിൽ ലില്ലിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നമുക്ക് ക്യാൻറ്റീനിനുള്ളിൽ കരോളിനെയും സ്റ്റെഫിനെയും കാണാം. മാച്ച് ആണെങ്കിൽ ഈ സമയം നിലത്ത് കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ വൂണ്ടിൽ നിന്ന് ഒരുപാട് ബ്ലഡ് ഒഴുകിപ്പോയിട്ടുണ്ട്. കരോളിന് ഈ സമയം പറയുന്നു, മാച്ച് മരിച്ചാൽ ഉടൻ തന്നെ ടെയ്ലറിന്റെ വെയർവുൾഫ് കോഴ്സ് ട്രിഗർ ആകും, പിന്നീട് കാണാൻ നല്ല രസമായിരിക്കും. ഈ പോയിന്റിൽ ക്യാൻറ്റീനിലെ ഡോറും തുറന്നുകൊണ്ട് ഡെയ്മൺ അവിടേക്ക് വരുന്നു ആൻഡ് അവൻ്റെ കൂടെ ലില്ലി സാൽവറ്റോറും ഉണ്ടായിരുന്നു. ലില്ലിയെ കണ്ടതും സ്റ്റെഫിനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കും. സ്റ്റെഫിന്റെ ഫേസിലുണ്ടായിരുന്ന ക്രീപ്പി ആൻഡ് ക്രേസി എക്സ്പ്രഷൻസ് എല്ലാം മാറി അവനാണെങ്കിൽ വിളറി വെളുത്തിരുന്നു. കരോളിനാണെങ്കിൽ ഈ സമയം സ്റ്റെഫിനോട് ചോദിക്കുന്നു, അതാരാ? സ്റ്റെഫിൻ കരോളിനോട് പറയുന്നു, അതെന്റെ മദറാണ്. എനിക്ക് തോന്നുന്നു ഡെയ്മൺ അവൻ്റെ ഹലൂസിനേഷനിലൂടെ എന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാണ് ആൻഡ് എന്റെ മദറിന്റെ ഒരു വിഷയം എനിക്ക് കാണിച്ചു തരികയാണ്. എന്റെ മദർ എന്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാ. കരോളിന് ഈ സമയം പറയുന്നു, ഇല്ല, ആ ലേഡി എനിക്ക് കാണാം. ഡെയ്മനാണെങ്കിൽ ഈ സമയം ടെയ്ലറിന്റെ അടുത്ത് വന്ന് മാറ്റിനെയും കൊണ്ട് അവിടുന്ന് പോകാൻ പറയുന്നു. കരോളിന് ഈ പോയിന്റ് തോന്നുന്നു സ്റ്റെഫിന്റെ ഹ്യൂമാനിറ്റി ഉറപ്പായിട്ടും തിരികെ വരുന്നു, ബിക്കോസ് ലില്ലി സാൽവറ്റോറിനെ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഡെയ്മൺ പറഞ്ഞതുപോലെ സ്റ്റെഫിന്റെ ഇമോഷണൽ സൈഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കരോളിന് ഈ പോയിന്റ് തോന്നുന്നു സ്റ്റെഫിനെ എങ്ങനെ ഹ്യൂമാനിറ്റി ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അവളുടെ ഹ്യൂമാനിറ്റിയും ടേൺ ആക്കാൻ വേണ്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ കരോളിനാണെങ്കിൽ ഒരു സ്റ്റെഫിനെ സ്റ്റാബ് ചെയ്തിട്ട് സോറി സ്റ്റെഫ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോകുന്നു. ഈ പോയിന്റിൽ ലില്ലി സാൽവറ്റോറാണെങ്കിൽ സ്റ്റെഫിന്റെ അടുത്ത് വന്ന് സ്റ്റെഫിന്റെ ബോഡിയിൽ നിന്ന് ആ സ്റ്റേക്ക് വലിച്ചു വരുന്നു.
ലില്ലി സാൽവറ്റോർ പറയുന്നു, സ്റ്റെഫൻ, ഞാൻ നിനക്ക് വേണ്ടിയാണ് തിരികെ വന്നത്. അന്നത്തെ ആ എപ്പിഡർമയ്ക്ക് മൂലം ഞാൻ മരിച്ചു. ആൻഡ് ഞാനൊരു വാമ്പയറായിട്ട് മാറി. അതിനുശേഷം കുറെ വിച്ചസ് എന്നെ പ്രസൻ വേൾഡിൽ ലോക്കാക്കി. ഞാൻ മരിച്ച ദിവസം ഏഞ്ചലായിട്ട് നിന്റെ ഡ്രീമിലേക്ക് വന്നത് ഒറിജിനലായിരുന്നു. നിന്നെ ആ വിഷൻ കാണിച്ചത് ഞാൻ തന്നെയാണ്. എനിക്ക് നിന്റെ കൂടെ നിന്റെ ലൈഫിലേക്ക് തിരികെ വരണം എന്നുണ്ടായിരുന്നു. ബട്ട് ഞാനും എക്സാക്ട്ലി നിന്നെ പോലെ തന്നെ ഒരു റിപ്പറാണ്. നീയും ഡെയ്മനും ആ സമയത്ത് കുട്ടിയായിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ ബ്ലഡ് ലെസ്റ്റിൽ തീരെ കൺട്രോളും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാഞ്ഞത്. ഇത്രയും കാലം ഞാൻ ആ പ്രസൻറ്റ് വേൾഡിൽ ലോക്ക്ഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് നീയും ഡെയ്മനും പണ്ടേക്ക് പണ്ടേ മരിച്ചു പോയിന്നാണ്. ഇത്രയും കാലം പ്രസൻറ്റ് വേൾഡിൽ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടി കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ബട്ട് ഫെയ്ത്തിന് മറ്റെന്തോ ആയിരുന്നു എനിക്ക് ഓഫർ ചെയ്യാനുണ്ടായിരുന്നത്. അവസാനം എന്നെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ നിന്റെ അടുത്തേക്ക് തിരികെ വന്നിരിക്കുകയാണ് സ്റ്റെഫൻ. ലൈഫ് നമുക്ക് വീണ്ടും ഒരു ചാൻസ് തന്നിരിക്കുകയാണ്. ഞാൻ ഇനി എന്നും നിന്റെ കൂടെ കാണും. ഇതെല്ലാം പറഞ്ഞ് ലില്ലി സാൽവറ്റോർ ആണെങ്കിൽ ഇമോഷണൽ ആകുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് കാണാം സ്റ്റെഫനും ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഹ്യൂമാനിറ്റി തിരികെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ബിറ്റർ ആയിട്ടുള്ള ട്രൂത്ത് ആയിരുന്നു ഇതെല്ലാം. ഡെയ്മൻ കൊടുത്ത സ്ക്രിപ്റ്റ് ആയിരുന്നു. ലില്ലി സാൽവറ്റോർ സ്റ്റെഫിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ചീക്സിൽ കൈവെക്കുന്നു. ഇതെല്ലാം കുറച്ച് ദൂരെ നിന്ന് കണ്ട് ഡെയ്മൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. സ്റ്റെഫിനാണെങ്കിൽ മദറിനും വിളിച്ചുകൊണ്ട് ലില്ലി സാൽവറ്റോറിനെ ഹഗ് ചെയ്യുന്നു. സ്റ്റെഫൻ ഈ സമയം ഭയങ്കര ഇമോഷണലായിരുന്നു. ഇതേ സമയം നമുക്ക് ടെയ്ലറിനെയും മാറ്റിനെയും കാണാം. ടെയ്ലർ ആണെങ്കിൽ മാറ്റിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. എലിനിയാണെങ്കിൽ ഓടി മാറ്റിൻ്റെ അടുത്ത് വന്നിട്ട് അവളുടെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി റെഡിയാകുന്നു. ഈ പോയിന്റിൽ മാറ്റ് പറയുന്നു, എനിക്ക് നിന്റെ ബ്ലഡ് വേണ്ട, നീ പോയിട്ട് ജോയെ വിളിക്കുക, ഡോക്ടറിന് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. അബദ്ധത്തിൽ പോലും നിന്റെ ബ്ലഡ് എടുത്ത് എനിക്ക് വാമ്പയറായിട്ട് മാറണ്ട, അതിനുള്ള ചാൻസസ് ഒരു രീതിയിൽ ഞാൻ എൻ്റെ ലൈഫിൽ അവശേഷിപ്പിക്കില്ല. ഈ പോയിന്റിൽ അവിടേക്ക് ഡോക്ടേഴ്സും നേഴ്സും എല്ലാവരോടും വന്ന് മാറ്റിനെ അവിടുന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. എലിനിക്ക് മനസ്സിലാകുന്നില്ല മാറ്റ് എന്തിനു വേണ്ടിയാണ് അവളുടെ ബ്ലഡ് വേണ്ടാന്ന് പറഞ്ഞത്. കുറച്ച് സമയത്തിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റിനെ കൊണ്ടുവന്നതും എലിനിയാണെങ്കിൽ മാറ്റിനെ പോയി കാണുന്നു. ആൻഡ് മാറ്റിനോട് ഓക്കെയാണെന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ അവളുടെ ബ്ലഡ് എടുക്കുന്നതിന് എന്തുകൊണ്ടാണ് അവൻ നോ പറഞ്ഞതെന്നും അവൾ ചോദിക്കുന്നു. മാറ്റ് ഈ സമയം പറയുന്നു, എനിക്ക് നിന്റെ ബ്ലഡിന്റെ ആവശ്യമില്ല എലീന. എല്ലാ പ്രാവശ്യവും ഈ ടൗണിലുള്ള എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത്. ഇതുവരെ ഒരുപാട് പ്രാവശ്യം ഞാൻ മരിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ അതിലെല്ലാം ശേഷം ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്യും. എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഒരു വാമ്പയർ കാരണം ഞാൻ മരിക്കും. അത് ഏതെങ്കിലും വാമ്പയർ തന്നെ എന്നെ വന്ന് രക്ഷിക്കുകയും ചെയ്യും. ഈ ടൗണിലെ ഏറ്റവും കൂടുതൽ വാമ്പയേഴ്സിനെ ഹേറ്റ് ചെയ്തത് ഞാൻ മാത്രമാണ്. ബട്ട് ഈ ടൗണിൽ ലൂപ്പായിട്ട് നടന്നു വരുന്ന കാര്യം ഇത് തന്നെയാണ്. എലീനയാണെങ്കിൽ ഈ സമയം മാറ്റിനോട് പറയുന്നു, നീ എന്നെ വിശ്വസിക്കുക, ഞാൻ ഒരിക്കലും നിന്നെ ഒരു വാമ്പയറിലേക്ക് ടേൺ ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. മാറ്റ് ഈ സമയം പറയുന്നു, എനിക്ക് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എലീന. നിന്റെ ഒരു സ്വിച്ച് മാറി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നീ നിന്റെ ഹ്യൂമാനിറ്റി ടേൺ ഓഫ് ചെയ്യും. പിന്നീട് നീ ഒരു മോൺസ്റ്റർ ആയിട്ട് മാറും. ഞാനിപ്പം സ്റ്റെഫിനെ കണ്ടിട്ടാണ് വരുന്നത്. എലീനയാണെങ്കിൽ ഇതെല്ലാം കേട്ട് അപ്സെറ്റ് ആകുന്നു. അവിടുന്ന് കേട്ടെ നമുക്ക് സാൽവറ്റോർ ബ്രദേഴ്സിനെ കാണാം. സ്റ്റെഫനാണെങ്കിൽ ഡെയ്മനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മദറിനെ എവിടുന്നാണ് കിട്ടിയത് ആൻഡ് എങ്ങനെയാണ് അവരെ പ്രസന്റ് വേൾഡിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഡെയ്മൻ ഈ സമയം പറയുന്നു, മദറിനെ എനിക്ക് കിട്ടിയത് പ്രസന്റ് വേൾഡിൽ നിന്നാണ്. ആൻഡ് ബാക്കി കഥയൊക്കെ ഞാൻ പിന്നീട് പറയാം. നമുക്കിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കരോളിന്റെ ഹ്യൂമാനിറ്റി എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്റ്റെഫൻ ഈ സമയം പറയുന്നു, എനിക്കറിയാം കരോളിനെ ഇപ്പോൾ എവിടെ കാണുമെന്ന്. ഞാൻ അവളുടെ അടുത്തേക്ക് പോവാണ്. അവിടുന്ന് കേട്ടെ നമുക്ക് ഡെയ്മനെ കാണാം. ഡെയ്മൻ ആണെങ്കിൽ എലീനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിന് അടുത്തേക്ക് പോകുന്നു. എലീന ഈ സമയം സൈലന്റ് ആയിട്ട് ഒരു പ്ലേസിൽ ഇരിക്കുകയാണ്. ഡെയ്മൻ അവിടെ വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. എലീന ഈ സമയം പറയുന്നു, ജോ പ്രഗ്നന്റ് ആണ്, ആൻഡ് ജോയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഡെയ്മൻ ഈ സമയം പറയുന്നു, നീ ഇത്ര സാഡായിട്ട് തന്നെ ഇരിക്കുന്നത്. എലീന പറയുന്നു, ജോയുടേതുപോലെ തന്നെ ഒരു ലൈഫ് ഞാൻ ഒരു സമയത്ത് ആഗ്രഹിച്ചതായിരുന്നു. ഇപ്പോഴും ഞാൻ ആ ലൈഫിനെ മിസ് ചെയ്യുന്നുണ്ട്. ജോയുടെ ബേബിക്ക് വേണ്ടി ഒരു ബേബി ഷവർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡെയ്മൻ ഈ സമയം പറയുന്നു, ഓ നീ ഇതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. എലീന പറയുന്നു, ജോയ്ക്ക് വേണ്ടി എനിക്ക് കുറച്ച് ജലസിയാണ് ഉള്ളത്. ഇപ്പോൾ ജോയുടെ കയ്യിൽ ഒരു ഹ്യൂമൻ ലൈഫുണ്ട്, അവരെ സ്നേഹിക്കുന്ന ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ അവരുടെ ഫാമിലിയും കംപ്ലീറ്റ് ആകാൻ പോവുക. ഡെയ്മൻ ആണെങ്കിൽ ഈ പോയിന്റിൽ ആലോചിക്കുന്നു, ക്യൂറിന്റെ കാര്യം എലീനയോട് പറഞ്ഞാലോ എന്ന്. ബട്ട് ഡെയ്മൻ അവളോട് ഒന്നും പറയാതെ അവളെ ഫോർഹെഡിൽ കിസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു. എലീന ഈ സമയം ഡെയ്മനോട് അവിടെ തന്നെ ഇരിക്കാൻ പറയുന്നു. എലീനയ്ക്കാണെങ്കിൽ ഈ സമയം ജോയുടെ ഒരു മെസ്സേജ് വരുന്നു. മെസ്സേജ് നോക്കിയിട്ട് എലീന പറയും, ജോയ്ക്ക് അത്യാവശ്യമായിട്ട് എന്തോ എന്നോട് പറയാനുണ്ട്. ഡെയ്മൻ ചോദിക്കുന്നു, ഇത്രയും രാത്രിയിൽ എന്ത് കാര്യമായിരിക്കും ജോയ്ക്ക് പറയാനുള്ളത്. എലീനയും ഡെയ്മനും അവിടെ നിന്ന് നേരെ ജോയുടെ അടുത്തേക്ക് പോകുന്നു. ജോയ് ഈ സമയം ഹോസ്പിറ്റലിലാണ് ഉണ്ടായിരുന്നത്. ജോ എലീനയോടും ഡെയ്മനോടും പറയുന്നു, ജോയെ പുതിയ പ്രസന്റ് വേൾഡിൽ ലോക്കാക്കി എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ഫാദറിനെ ഇൻഫോം ചെയ്തു. എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് പുതിയ പ്രസന്റ് വേൾഡിൻ്റെ അസനന്റ് നശിപ്പിച്ചു കളയണമെന്നാണ്. ആ പ്രസന്റ് വേൾഡിൽ കായേക്കാലം ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റെന്തൊക്കെയോ സ്പീഷീസ് ആണുള്ളത്. അതിനെ ഒരിക്കലും വെളിയിൽ വരാൻ സമ്മതിക്കരുതെന്ന് ഫാദർ എന്നോട് പറഞ്ഞു. ഫാദറിന്റെ വോയിസ് പതിയെ ഇടറുന്നുണ്ടായിരുന്നു. അദ്ദേഹം നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു, വളരെ നെർവസുമായിരുന്നു. ഡെയ്മൻ ഈ സമയം പറയുന്നു, ഞാൻ ആ പുതിയ അസന്റന്റ് എന്റെ മദർ ലില്ലി സാൽവറ്റോറിന് എടുത്തു കൊടുത്തു. ജോയ് ഈ സമയം പറയുന്നു, ഓ നിന്റെ മദറിന്റെ കയ്യിലായിരിക്കും അല്ലേ, എത്രയും പെട്ടെന്ന് തിരിച്ചു വാങ്ങിക്കുക, നമുക്കത് എത്രയും പെട്ടെന്ന് നശിപ്പിച്ചു കളയണം. ഞാൻ പറഞ്ഞു കേട്ടത് വെച്ചിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലെ മെമ്പർ ആയിരുന്നു നിന്റെ മദറും. ജോയ് ഈ സമയത്ത് ഫ്ലാഷ് ബാക്കിലെ ഒരു സ്റ്റോറി പറയുന്നു. ജമനായ് കവനിൽ കായെ പോലെ തന്നെ ഒരുപാട് സൈഫണർ വിച്ചസ് പല സമയത്തായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മിഡ് 19th century ഏർലി 20th century ആയിട്ട് ഇതുപോലെ തന്നെ 6 സൈഫണേഴ്സ് ജമനായ് കവനിലുണ്ടായി. അവർക്ക് ആർക്കും സ്വന്തമായിട്ട് മാജിക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മാജിക്കോ ഇല്ലായിരുന്നു. പോരാത്തതിന് മറ്റുള്ളവരുടെ പവർ അബ്സോർബ് ചെയ്ത് അതിൽ നിന്നാണ് അവർ മാജിക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ യുണീക് എബിലിറ്റി കൊണ്ട് തന്നെ അവരെ ജമനായ് കവനിലുള്ള ആൾക്കാർ അവിടെയുള്ള വിച്ചസ് അബോമിനേഷൻ ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏർലി 20th century ആ 6 സൈഫണർ വിച്ചസിനെ ജമനായ് കവനിൽ നിന്ന് എക്സൈൽ ചെയ്തു. ഓൾമോസ്റ്റ് അവരെല്ലാവരും തന്നെ സൈക്കോപാത്തിക് ആയിട്ടുള്ള പേഴ്സൺസും ആയിരുന്നു.
1903 വെച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്ന ഒരു ഷിപ്പിൽ വെച്ച് ആ ആറ് സൈഫ്ലർ വിച്ചസും ലിലിയൻ സാൽവിറ്റോർ എന്ന് പറഞ്ഞ ഒരു റിപ്പർ വാമ്പയറിനെ കണ്ടുമുട്ടി. ഒരു ലീഡറില്ലാതെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരുന്ന ആ സൈഫ്ലർ വിച്ചസ് ലിലിയൻ സാൽവിറ്റോറിനെ അവരുടെ ലീഡറാക്കി കൺസിഡർ ചെയ്തു. ലിലിയൻ സാൽവിറ്റോർ ആകട്ടെ സൈഫ്ലർ വിച്ചസിനെ സ്വന്തം ബ്ലഡ് കൊണ്ട് വാമ്പയേഴ്സ് ആക്കി മാറ്റി. അങ്ങനെ അവർ ലോകത്തിലെ തന്നെ ആദ്യത്തെ വിച്ച് വാമ്പയർ ഹൈബ്രിഡ്സ് ആക്കി മാറി. ഒറിജിനലി അവരെല്ലാം തന്നെ ജെമിനായി കവനിലെ മെമ്പേഴ്സ് ആയിരുന്നു. കവനിലുള്ള മെമ്പേഴ്സ് ആയിരുന്നെങ്കിൽ കൂടി സൈഫ്നേഴ്സ് ആയത് കാരണം അവരുടെ കയ്യിൽ ഓൾറെഡി സ്വന്തമായിട്ട് പവർ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വാമ്പയർ ട്രാൻസിഷൻ പ്രോസസ്സിൽ വെച്ച് അവർക്കൊരു നഷ്ടവും സംഭവിച്ചില്ല. ബട്ട് അവരിലുണ്ടായിരുന്ന ആ യുണീക്ക് എബിലിറ്റി സൈഫണിങ് പവർ അതാണെങ്കിൽ അവർ വാമ്പയർ ആയതിനു ശേഷവും പെർസിസ്റ്റ് ചെയ്തു. അങ്ങനെ അവരെ ഹെറിറ്റിക്സ് എന്ന് വിളിക്കാൻ വേണ്ടി തുടങ്ങി. ആ കവൻ ഓഫ് വിച്ചസിനെ വിച്ചസ് കമ്മ്യൂണിറ്റി ഒരുപാട് ഭയന്നിരുന്നു. ബിക്കോസ് മറ്റുള്ള വിച്ചസിൽ നിന്ന് മാജിക് അബ്സോർബ് ചെയ്ത് സ്വന്തമായിട്ട് മാജിക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവരുടെ ആ യുണീക്ക് എബിലിറ്റി അവരിൽ വാമ്പയർ ആയതിനു ശേഷവും ഉണ്ടായിരുന്നു. ഒരു ഇമ്മോർട്ടൽ ലൈഫും സൈഫൺ ചെയ്ത് പവർ അബ്സോർബ് ചെയ്ത് മാജിക് ചെയ്യാനോട് പറ്റുകയാണെങ്കിൽ നെറ്റ് എഫക്റ്റിൽ അവരെല്ലാം വാമ്പയർ വിച്ച് ഒരു ഹൈബ്രിഡ്സ് ആയിട്ട് മാറുകയായിരുന്നു. ആ ഹെറിറ്റിക്സ് നേച്ചറിന്റെ ഒരു ലൂപ്പ് ഹോൾ ആയിട്ട് മാറുമായിരുന്നു. ലോകത്തിൽ വെച്ച് തന്നെ ആദ്യമായിട്ട് വിച്ചസും വാമ്പയറുമായിട്ട് മാറുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു അവരുടേത്. 1903 ഉണ്ടായിരുന്ന ആ ഷിപ്പിൽ വെച്ച് ജെമിനായി കവൻ ഹെറിറ്റിക്സിനെ അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് ലില്ലി സാൽവിറ്റോറിനൊപ്പം അവരെല്ലാം പ്രിസൺ വേൾഡിൽ ലോക്കാക്കുന്നു. എലീന വീണ്ടും ചോദിക്കുന്നു, ജോ അതെങ്ങനെ പോസിബിൾ ആകും? ഒരാൾക്ക് വിച്ചും വാമ്പയറും ആയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ബാണിയുടെ മദറാണ് വാമ്പയർ ആയപ്പോൾ അവർക്ക് അവരുടെ മാജിക്ക് നഷ്ടമായല്ലോ. ജോ വീണ്ടും പറയുന്നു, ഇത് നേച്ചറിന്റെ ഒരേ ഒരു ലൂപ്പ് ഹോൾ ആണ്. സ്വന്തമായിട്ട് മാജിക് ഇല്ലാത്തതിന്റെ പേരിൽ ഈ സൈഫ്ലർ വിച്ചസ് നേച്ചറിന്റെ കണ്ണില് വിച്ചസ് അല്ല, നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ്. വാമ്പയർ ടേണിംഗ് പ്രോസസ്സിൽ വെച്ച് സാധാരണ മനുഷ്യരെ പോലെ അവർ വാമ്പയറിലേക്ക് ടേൺ ആയി. ബട്ട് അവരിലുണ്ടായിരുന്ന ആ സൈഫണിങ് കപ്പാസിറ്റി നഷ്ടമായില്ല. ഇതായിരുന്നിരിക്കണം അതിന്റെ ലോജിക്ക്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഡെയ്മൺ ജോയെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നു, അവരെല്ലാം കായിയെ പോലെ തന്നെ സൈഫണേഴ്സ് അല്ല, സോ പവർ സോഴ്സ് ഇല്ലാതെ അവർക്ക് മാജിക് ചെയ്യാൻ പറ്റില്ലല്ലോ. ജോ ഈ സമയം ഡെയ്മനെ നോക്കിക്കൊണ്ട് പറയുന്നു, അതാണ് ഡെയ്മൺ പ്രോബ്ലം. വാമ്പയറിസം ഒരു ടൈപ്പ് ഓഫ് വിച്ചസ് മാജിക് ആണ്. പണ്ട് എസ്തർ എന്ന് പറഞ്ഞൊരു വിച്ച് ഏതോ ഒരു ഡോപ്ലിക്കാങ്കറിന്റെ ബ്ലഡ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പെർഫെക്റ്റ് വിച്ച് മാജിക്. അതൊരു ഇൻഫെക്ഷൻ പോലെ ഓരോ ഹ്യൂമൻ ബീങ്സിലെയും വാമ്പയറിലേക്ക് ടേൺ ആക്കിക്കൊണ്ടിരുന്നു. വാമ്പയറിസം ആക്ച്വലി ഫുൾ ഓഫ് മാജിക് ആണ്. സൈഫണേഴ്സ് ആണെങ്കിൽ മാജിക് അബ്സോർബ് ചെയ്യുന്നവരും. ആ സൈഫണർ വിച്ചസ് എല്ലാം ഹെറിറ്റിക്സ് ആയതോടെ അവരിലുള്ള വാമ്പയർ ബ്ലഡിൽ നിന്നുള്ള മാജിക് അബ്സോർബ് ചെയ്ത് അവർക്ക് മാജിക് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ആ സൈഫണർ വിച്ചസ് മരിച്ച് വാമ്പയർ ആയതോടെ അവരുടെ കയ്യിൽ എപ്പോഴും മാജിക് കാണും. നമുക്ക് വേണമെങ്കിൽ വിച്ചസ് വിത്ത് എ ഇമ്മോർട്ടൽ ലൈഫ് എന്ന് അവരെ വിളിക്കാം. അതുമാത്രമല്ല, എല്ലാവരുടെ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സൈക്കോപാത്സ് ആണ്. പോരാത്തതിന് ബ്ലഡ് ലസ്റ്റും എല്ലാവരും തന്നെ റിപ്പേഴ്സും ആണ്. ഡെയ്മൺ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ജോയോട് ചോദിക്കുന്നു, ഇതെങ്ങനെയാ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത്? ജോ ഈ സമയം പറയുന്നു, കായി എന്ന് എനിക്കറിയില്ലേ, കായ്ക്ക് ബ്ലഡ് ലസ്റ്റും ഇമ്മോർട്ടൽ ലൈഫോടെ കിട്ടി എങ്ങനെ ഇരിക്കും? വാമ്പയേഴ്സിൻ്റെതായുള്ള എല്ലാ എബിലിറ്റീസും അവർക്കുണ്ടായിരിക്കും. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ബ്ലഡ് ലസ്റ്റ്, ഹൈ സ്പീഡ്, ബ്ലഡ് ഹീലിംഗ് കപ്പാസിറ്റി, സൂപ്പർ ഹിയറിംഗ്, ഇതെല്ലാം കാണും. പോരാത്തതിന് സൈക്കോസും ആയിരിക്കും, റിപ്പേഴ്സും ആയിരിക്കും. ഇതുപോലുള്ള ഒരാളല്ല, ആറു പേരാണുള്ളത്. ഈ ആറു പേരെയും വളരെ കഷ്ടപ്പെട്ടാണ് ജെമിനായി കവൻ ആ പ്രസൻ വേൾഡിൽ ലോക്കാക്കിയിരുന്നത്. ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരാളെങ്കിലും വെളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരേത് വിധേനയും ബാക്കിയുള്ള ആറു പേരെയും വെളിയിലേക്ക് കൊണ്ടുവരും. ആൻഡ് അതിനുവേണ്ടിയാണ് ലിലി ഇത്രയും കഷ്ടപ്പെട്ടിരുന്നത്. അവരുടെ കൂടെയുള്ള ആ ആറ് സൈഫ്ലർ വിച്ചസിനെയും ഹെറിറ്റിക്സിനെ ആ ഗ്രൂപ്പ് മുഴുവൻ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഹെറിറ്റിക്സിന്റെ ആ ഗ്രൂപ്പ് മുഴുവൻ റിലീസാക്കാൻ വേണ്ടി. അവരെങ്ങാനും റിയൽ വേൾഡിലേക്ക് വരികയാണെങ്കിൽ ടൗണിലുള്ള ആൾക്കാർ, ഇവിടെയുള്ള വാമ്പയേഴ്സ്, ഇവിടെയുള്ള വിച്ചസ്, എല്ലാവരുടെയും ലൈഫ് ഡേഞ്ചറിലാകും. ആൻഡ് ഇവിടെ കൊണ്ട് ഈ എപ്പിസോഡ് എൻഡ് ആകുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. ഈ എപ്പിസോഡിൽ നമുക്ക് ഒരു ഇൻട്രോയാണ് കിട്ടുന്നത്, ഹെറിറ്റിക്സിന്റെ ഇൻട്രോ. ക്ലോസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഏതൊരു ഹൈബ്രിഡ്സ് ആണെന്ന് തോന്നുന്നവർ വിച്ചസിന്റെ, വാമ്പയേഴ്സിന്റെ. സൈക്കോപാത്തിക് നേച്ചറിലുള്ള കുറേ റിപ്പേഴ്സ്, അൺകൺട്രോളബിൾ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും അവർക്കുള്ളത്. അതുപോലെ മാജിക്കും ചെയ്യാൻ പറ്റും. ഇതുവരെയുള്ള വാമ്പയർ ഡയറീസിന്റെ സീസൺസിൽ വന്നിട്ടുള്ള വില്ലന്മാരെ എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. കായയെ പോലെ സൈക്കോ ആയിരിക്കും, സൈഫണർ ആയിരിക്കും. ക്ലോസിനെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള വാമ്പയേഴ്സ് ആയിരിക്കും. ഡാർക്കായിരിക്കും, ഈവിൾ ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, സ്റ്റെഫനെ പോലെ ബ്ലഡ് ലെസ്റ്റ് ഉള്ളവരായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഹ്യൂമാനിറ്റി കാണുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലില്ലി ഇത്രയും ദിവസവും ഇവിടെ വന്നിട്ട് ആ അസന്റിന് വേണ്ടി വളരെ കാം ആയിട്ടുള്ള ലേഡി ആയിട്ടാണ് സാൽവിറ്റോ മാൻഷനിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഡെയ്മനെയും സ്റ്റെഫിനേക്കായാലും അവരവരുടെ പ്രസന്റ് വേൾഡിൽ ലോക്കായിട്ടുള്ള ആ ഹെറിറ്റിക്സ് ഗ്രൂപ്പിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. റിയൽ വേൾഡിന് വന്നതിന് ശേഷം അവർക്കാകെ കൂടെ ഒരേ ഒരു മോട്ടോ ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ആ ഹെറിറ്റിക്സിനെ അവിടെ നിന്ന് റിലീസാക്കണമെന്ന്. പ്രസന്റ് വേൾഡ് വീണ്ടും അവർ ഓപ്പൺ ആക്കുകയാണെങ്കിൽ കായ് ഇറങ്ങും എന്നുള്ള കാര്യം സംശയമാണ്. കായ്ക്ക് അവിടെ എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. അതിപ്പോഴും പെൻഡിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇഫ് അത് നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവർ കൊന്നുകളയുമെന്ന് നമുക്ക് വിചാരിക്കായിരുന്നു. ഇത് കായ് ആയതുകൊണ്ട് അവൻ എന്തെങ്കിലും ഡീൽ വെച്ച് വെളി ചാടാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെ പറ്റിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് ഹീസ് ആൻ അൾട്ടിമേറ്റ് സോഷ്യോപാത്ത്. പിന്നെ സ്റ്റെഫിന്റെ ഹ്യൂമാനിറ്റി ടേൺ ഓൺ ആയിട്ടുണ്ട്. മേ ബി അടുത്ത എപ്പിസോഡിൽ കാരോളിന്റെ ഹ്യൂമാനിറ്റി തിരികെ വരുമായിരിക്കും, വരാതിരിക്കാനുള്ള ചാൻസസും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡേഞ്ചർ എല്ലാം മുന്നിക്കണ്ട് ഡെയ്മനും എലീനിക്ക് പ്രസന്റ് വേൾഡ് വീണ്ടും ഓപ്പൺ ആക്കാതിരിക്കാൻ ലില്ലിയെ സമ്മതിപ്പിക്കാൻ സാധിക്കുമോ? അങ്ങനെ ചെയ്താൽ അതൊരു വലിയ കാര്യമായിരിക്കും. സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ, ഐ ആം കാസ്കേഡ്. വിൽ ബി ബാക്ക് ടു യു വിത്ത് അനദർ എപ്പിസോഡ്. ടിൽ ദെൻ വാച്ച് ഔട്ട് ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.